ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി വടിവാളുകളുമായി പിടിയിലായ ആർഎസ്എസ് സംഘം എത്തിയത് എസ്ടിപി നേതാവിനെ വധിക്കാനെന്ന് പോലീസ്. ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ആയുധ നിയമവും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എസ്ടിപി ആലപ്പുഴ മണ്ഡലം വൈസ് പ്രസിഡന്റും മണ്ണഞ്ചേരി പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പറുമായ നവാസ് നേനയെ വധിക്കുന്നതിനാണ് ആർഎസ്എസ് പ്രവർത്തകർ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തതിൽ കൊലപാതക ശ്രമം ബോധ്യപ്പെട്ട പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഇന്നലെ ആർഎസ്എസ് ക്രിമിനലുകളെ പിടികൂടിയ നാട്ടുകാർക്കൊപ്പം നവാസ് നെയ്നയും ഉണ്ടായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയും വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ കുപ്രസിദ്ധനായ പ്രദീഷ് വിശ്വനാഥിന്റെ സന്തത സഹചാരി സുമേഷ് എന്ന ബിറ്റു, ശ്രീനാഥ് എന്നിവരെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. മണ്ണഞ്ചേരി അമ്പലക്കടവിൽ ഞായറാഴ്ച രാത്രി 11:30 മാരകായുധങ്ങളുമായി സംഘം പിടിയിലായത്. സംശയാസ്പദമായ രീതിയിൽ കണ്ട സംഘപരിവാർ പ്രവർത്തകരെ ജനങ്ങൾ സംഘടിച്ച് പിടികൂടി നടത്തിയ പരിശോധനയിലാണ് മാരകായുധങ്ങൾ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ വീണ്ടും കലുഷിതമാക്കാനുള്ള ആർഎസ്എസ് ഗൂഢാലോചനയുടെ ഭാഗമാണ് വടിവാളുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി സംഘം എത്തിയതെന്നും സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും എസ്ടിപി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.